ഹൈ ഓൾ, ഒരിക്കൽ കൂടി ഇൻസ്പെക്ട് ടെക്നിക്കൽ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രേഡ്സ്മൻ കാർപെന്ററിയുടെ ഫസ്റ്റ് നോട്ട്സ് അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇന്ന് രാത്രിയോടെ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യാണ്. നാളെ ആയിരിക്കും ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഏത് രീതിയിലാണ് ഈ ഒരു, ഞാൻ ആദ്യം പറഞ്ഞ ലെക്ചർ നോട്ട്സ് എങ്ങനെയാണ് ഷെയർ ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏത് ഫോമിലാണ് എന്നുള്ളത്. ഈ ഒരു ഫോമിലായി നിങ്ങൾക്ക് ഈ ലെക്ചർ നോട്ട്സ് അവൈലബിൾ ആയിരിക്കുക. അതായത് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമായിരിക്കും ഈ നോട്ട്സ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക. ഓക്കെ, നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഒരു മോക്ക് സീരീസ് മാത്രമായിട്ട് ചെയ്യാമെന്നായിരുന്നു. കാരണം ആ ഒരു എൻക്വയറി ബേസ് അങ്ങനെയാണ് നമുക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്, കാരണം ക്ലാസ് എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ അതിൽ നിന്ന് ചെറിയ ഒരു മാറി ചിന്തിച്ചിട്ടാണ് നമുക്ക് അപ്പോൾ ഒരു നോട്ട്സും കൂടെ ഇതിന്റെ കൂടെ, മോക്ക് ടെസ്റ്റ് മാത്രമല്ല അതിന്റെ കൂടെ നോട്ട്സും കൂടെ പ്രൊവൈഡ് ചെയ്യാം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. കാരണം ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ, കാരണം വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ മുമ്പിലുള്ള, അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ പോയിന്റ്സും ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും എന്നുണ്ടാവുക ഈ സെക്ഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക. അതായത് ഏറ്റവും എന്താ പറയാ, ജസ്റ്റ് വലിയ ബേസിക്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോയിന്റ്സ് കൃത്യമായിട്ട് തന്നെ പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മോഡ്യൂളാണ് ഞങ്ങൾ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യുക. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഏരിയ എന്ന് പറയുന്നത് സേഫ്റ്റി എന്ന് പറയുന്ന ഏരിയ വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് സേഫ്റ്റിയാണ്, പിന്നീട് നമുക്ക് വരുന്നത് വുഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സേഫ്റ്റിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് സ്റ്റാർവിങ്, എന്താണ് സ്മോദറിങ് കൂളിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ സ്ഥിരമായിട്ട് എക്സാമുകളിൽ കാണുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഒക്കെ സ്റ്റാർവിങ് സ്മോദറിങ് കൂളിങ്, അപ്പൊ ഈ ജസ്റ്റ് അതായത് ഐസൊലേറ്റ് ഫയർ ഫ്രം സപ്ലൈ ഓഫ് ഓക്സിജൻ ബൈ ബ്ലാങ്കിങ് എന്ന ക്വസ്റ്റ്യൻ വരും, എന്താണ് ആൻസർ വരിക, സ്മോദറിങ് ആണ് ആൻസർ വരിക. അതുപോലെ ടൈപ്പ് ഓഫ് ഫയർ, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി. അപ്പോൾ ക്ലാസ് എയിൽ എന്തൊക്കെ വരുന്നു, ക്ലാസ് ബിയിൽ എന്തൊക്കെ വരുന്നു, ക്ലാസ് സിയിൽ എന്തൊക്കെ വരുന്നു, ക്ലാസ് ഡിയിൽ എന്ത് വരുന്നു, ജസ്റ്റ് ഇത്രയും കാര്യം പറഞ്ഞാൽ. പിന്നെ വരുന്ന വുഡ് ആണ്, ഇപ്പൊ വുഡ് തന്നെ പ്ലാന്റ്, ട്രീ, ഗ്രാസ് തുടങ്ങിയ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ. ട്രീ തന്നെ എക്സോജീനിയസ്, എൻഡോജീനിയസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ ബ്രോഡ് ലീഫ്, നാരോ ലീഫ്, നാരോ ലീഫ് അറിയപ്പെടുന്ന പേരാണ് കോണിഫേഴ്സ് തുടങ്ങിയ വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിദ്യാശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് രാത്രി തന്നെ ഫസ്റ്റ് സെക്ഷൻ നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് എല്ലാവരും നാളെ തന്നെ ഇത്രയും ഭാഗങ്ങൾ കൃത്യമായി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തോ പ്രിന്റ് എടുത്തോ എന്ന് ചെയ്യുക, ഇന്നും നാളെയുമായിട്ട് കംപ്ലീറ്റ് സെക്ഷൻ പഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുക. നാളെ രാത്രി തന്നെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്ത സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ആ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് കൂടെ നിങ്ങൾ ഈ പറയുന്ന റിമൈനിങ് പോർഷൻസ് നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകാം. മോക്ക് ടെസ്റ്റിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെങ്കിലും സപ്പോർട്ടിംഗ് നോട്ട്സ്, കംപ്ലീറ്റ് നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡേ ബൈ ഡേ ഒരു മിസ്സിംഗ് ഇല്ലാണ്ട്, ഒരു ഡിലേ ഇല്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിദ്യാശംസകൾ. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷൻസിൽ നേരിട്ട് കാണാം എന്ന് വിശ്വസിക്കുന്നു. അതുവരെയും തൽക്കാലം ബൈ, ടേക്ക് കെയർ.